നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജയന്തി അപ്പുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജയന്തി അപ്പുവിൻ്റെ അടുക്കൽ പോയി സംസാരിക്കുകയാണ്. എന്നിട്ട് ജയന്തി പറയുകയാണ്, ദേവി കാരണമാണ് നിനക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട്, ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല നീ ദേവിയെ കൊണ്ട് ദേവി അമ്മയെന്ന് വിളിപ്പിക്കാമെന്ന് പറഞ്ഞത് നിൻ്റെ കുഞ്ഞിനെ കൊണ്ട്. അതുകൊണ്ടാണ് നിനക്കിത് വന്നത്. നീ ഇനിയെങ്കിലും നീ ഹരിയെയും കൂട്ടിക്കൊണ്ട് അമരാവതി പോയി സുഖമായി ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എരിപിരി കൂട്ടുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അപ്പുവും ജയന്തിയും കൂടെ ഹാളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജയന്തി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ അപ്പു എല്ലാവരെയും നല്ലത് പറയുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പു അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പു വന്നിട്ട് പറയണം, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന നന്നായി, ജയന്തിയുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് വലിയൊരു ഉപദേശം തന്നു. അതായത് ദേവിയുടെ കാരണമാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ദേവിയുടെ അമ്മയെന്ന് വിളിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈശ്വരനെ പോലും പിടിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ദേവിക്ക് ശാപം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും, അതായത് ശിവനാണെങ്കിലും ഹരിക്കാണെങ്കിലും അതുപോലെ ബാലനും അതുപോലെ ലക്ഷ്മി അമ്മയ്ക്കും ഒന്നും സഹിക്കുന്നില്ല. എല്ലാവരും കൂടെ ജയന്തി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജയന്തിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ചു പറയുന്നുണ്ട്, ഇനി ഈ പടി ചവിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചൂലെടുത്ത് അടിച്ചു പുറത്താക്കും. അപ്പോൾ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, ഇനി ഇവർ വന്നാൽ ചൂലെടുത്ത് അടിച്ചു പുറത്താക്കിക്കോണം അഞ്ചു, ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട, ഇനി ഇവൾക്ക് ഒരു പരിഗണനയും നമ്മൾ കൊടുക്കണ്ട, ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടരുതെന്ന് ബാലനും അതുപോലെ ശിവനും ഹരിയും എല്ലാവരും കൂടെ പറഞ്ഞ് ചവിട്ടിയെടുത്ത് പുറത്താക്കുകയാണ് ചെയ്യുന്നത് ജയന്തി അവിടെ നിന്ന്.